നമസ്കാരം. ആറ് മുഴുവൻ സമയ മലയാള വാർത്താ ചാനലുകളാൽ സമ്പുഷ്ടമാണ് കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗം. കൊച്ചു കേരളത്തിലെ എല്ലാ വാർത്താസ്പന്ദനങ്ങളും ഒപ്പിയെടുക്കുന്ന ദൃശ്യവലകൾ നിറഞ്ഞ സംസ്ഥാനം. രാഷ്ട്രീയ ബോധത്തിലും സാക്ഷരതയിലും മലയാളി ഒട്ടും പിന്നിലല്ല. എല്ലാ രാഷ്ട്രീയ വാർത്തകളിലും ഏതെങ്കിലും ഒരു വാർത്താ ചാനലിൻ്റെ വെളിപ്പെടുത്തൽ കണ്ടാണ് രാഷ്ട്രീയ കേരളം മുന്നോട്ട് പോകുന്നത്. എന്നാൽ മാധ്യമപ്രവർത്തകർ വാടകയ്ക്കെടുത്തവർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ഇറങ്ങി എന്ന മുഖ്യമന്ത്രിയുടെ തോന്നൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും നൽകുന്ന സന്ദേശം എന്താണ്? ഏതെങ്കിലും യുവജന സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണോ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ? കഴിഞ്ഞ കുറേ മാസങ്ങളായി മാധ്യമപ്രവർത്തകർക്ക് നേരെ നടക്കുന്ന വിലക്കുകളും അപവാദ പ്രചരണങ്ങളും ഒപ്പം മുഖ്യമന്ത്രിയുടെ തോന്നലുകളും മാധ്യമ സ്വാതന്ത്ര്യത്തിന് എത്രമാത്രം സംരക്ഷണം നൽകും? മുഖ്യമന്ത്രിയോടുള്ള പ്രതിപക്ഷ പ്രതികരണം കരിങ്കൊടിയാകുമ്പോൾ അതിനെ സാക്ഷികളായി മാധ്യമങ്ങളില്ലെങ്കിൽ അത്തരം പ്രതിഷേധങ്ങൾക്ക് എന്ത് പ്രസക്തി? ഇവിടെ ആരുടെ തോന്നലുകളാണ് ശരി? ഞങ്ങൾക്കും പറയാനുണ്ട്. ഈ ആഴ്ച ഈ വിഷയം ചർച്ച ചെയ്യുന്നു. അതിഥികളായി എത്തിയിരിക്കുന്നത് വി ഡി സതീശൻ എം എൽ എ, കെ പി സി സി വൈസ് പ്രസിഡന്റ്, എ എ റഹീം സി പി എമ്മിൻ്റെ യുവ നേതാവ്, സണ്ണിക്കുട്ടി എബ്രഹാം മുതിർന്ന പത്രപ്രവർത്തകൻ, മനോഹരൻ മോറായി ദേശാഭിമാനി ന്യൂസ് എഡിറ്ററും പത്രപ്രവർത്തക യൂണിയൻ്റെ മുൻ ജനറൽ സെക്രട്ടറി, കെ കുഞ്ഞിക്കണ്ണൻ ബി ജെ പി മീഡിയ കൺവീനറും പത്രപ്രവർത്തന യൂണിയൻ്റെ നേതാവും. മാധ്യമപ്രവർത്തകർ ഏതെങ്കിലും യുവജന സംഘടനയ്ക്ക് വേണ്ടി വാടകയ്ക്ക് പോവുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ വാർത്തകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുന്ന ഒരു ചരിത്രം കേരളത്തിൻ്റെ മാധ്യമപ്രവർത്തന ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിലെ രാഷ്ട്രീയ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ പലപ്പോഴും മാധ്യമപ്രവർത്തകർ അവരുടേതായ രാഷ്ട്രീയം അതിൽ കടന്നു വന്നിട്ടുണ്ടാവാം, അതിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടാവും. പക്ഷേ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വേണ്ടി മാധ്യമപ്രവർത്തകർ രംഗത്തിറങ്ങുക അല്ലെങ്കിൽ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി, നമുക്ക് ന്യൂഡൽഹി എന്നൊക്കെ പറയുന്ന ചില സിനിമകളെക്കുറിച്ച് ചില ഓർമ്മകളുണ്ട്. അത് വാർത്തകൾ സൃഷ്ടിക്കുന്ന ഒരു, വാർത്തകൾ ഉണ്ടാക്കിയത് റിപ്പോർട്ട്, എക്സ്ക്ലൂസീവ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പത്രാധിപരുടെ ഒരു കഥ, അതുപോലെയൊക്കെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ഇറങ്ങുക അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിച്ചിട്ട് അതിൻ്റെയൊക്കെ അത് കേസൊക്കെ നടന്നതാണ്. പോസ്റ്റർ ഒട്ടിച്ചിട്ട് അതെടുത്തിട്ട് വാർത്ത കൊടുക്കുക, അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത്. പക്ഷേ എനിക്കതിനകത്ത് തോന്നിയ ഒരു കാര്യം, മുഖ്യമന്ത്രി അത് പറയുന്നു. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു മനുഷ്യനല്ല. നമുക്ക് വിവരങ്ങൾ കിട്ടുന്നതിനൊക്കെ ചില പരിമിതികളുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇൻ്റലിജൻസ് വിഭാഗമൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. അദ്ദേഹം ആഭ്യന്തര വകുപ്പിൻ്റെയും കൂടെ ചുമതലയാണ്. അപ്പോൾ അദ്ദേഹം പറയുമ്പോൾ, മാധ്യമപ്രവർത്തകർ വാടകയ്ക്കെടുത്തവരാണ് ഇതെന്ന് അദ്ദേഹം പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കും. ഒരു ദിവസം വിശ്വസിച്ചു, പിന്നീട് അദ്ദേഹം അതെൻ്റെ തോന്നലായിരുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ശരിയാണ്? അത് മാത്രമായിട്ട് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ തോന്നലുകൾ പറയാനുള്ള ഒരു ഇടമാണോ നിയമസഭ മുതലായ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ശ്രീ എ റഹീം, ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർ ഒരുപാട് തന്നെ വേട്ടയാടിയിട്ടുണ്ടെന്ന് ശ്രീ പിണറായി വിജയൻ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാധ്യമപ്രവർത്തകർ മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ള ആരോപണം അദ്ദേഹം ഉയർത്തിയത് അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ്. അന്ന് മുതൽ പാർട്ടി പ്രവർത്തകരല്ലാത്തവർ പറയുന്നത് സത്യമല്ല എന്ന് വിശ്വസിക്കുന്നു എന്ന രീതിയിലേക്ക് അദ്ദേഹം പ്രവർത്തിച്ചത്, അതായത് മാധ്യമപ്രവർത്തകർക്കിടയിലുള്ള പാർട്ടി പ്രവർത്തകർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ മാധ്യമപ്രവർത്തകരോടുള്ള അദ്ദേഹത്തിൻ്റെ ആ പഴയ പകയാണോ ഇപ്പോഴും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള കാരണം? പക എന്ന പദം മാറ്റിവെച്ചാൽ താങ്കൾ ഈ പറഞ്ഞതിനെ നമുക്ക് ഈ വിഷയത്തിൽ എടുക്കാവുന്നതാണ്. ഞാനതിലേക്ക് വരാം. രണ്ടാമതൊരു കാര്യം, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞതുപോലെ, ഇവിടെ മാർഷലിനെ സൂചിപ്പിച്ചതുപോലെ, ഇത്ര കണ്ട് അപഗ്രഥിക്കേണ്ട എന്ത് വിഷയമാണ് ഇതിനകത്തുള്ളത്? മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ, മാധ്യമപ്രവർത്തകരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തിയ ഒരു അറ്റാക്കാണിത് എന്ന് എങ്ങനെയാണ് വിശ്വസിക്കാനാവുക? ഇത് വന്ന സാഹചര്യം എന്നാണ്, ഈ സ്റ്റേറ്റ്മെൻ്റ് വന്ന സാഹചര്യം എന്നാണ്, ഞാനതിൻ്റെ ഫുൾ ടെക്സ്റ്റ് ലൈവായി കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സമരം, ആ സമരം ദുർബലമായി പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമരത്തിൻ്റെ അടിസ്ഥാനമില്ലായ്മ, ഇത് അതിൻ്റെ തലേദിവസം നവമാധ്യമങ്ങളിലൂടെ ആ സമരവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു മഷിക്കുപ്പി പ്രയോഗത്തെ സംബന്ധിച്ച് കാര്യമായ പ്രതിക്കൂട്ടിലേക്ക് അവർ മാറുന്നു. ഈ ഒരു സാഹചര്യമെല്ലാം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഇതെല്ലാം കണക്റ്റഡ് അല്ലേ? അദ്ദേഹം പറഞ്ഞു, എന്നെ രണ്ടുപേർ വന്ന്, ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നെ രണ്ടുപേർ വന്ന് തടഞ്ഞു. ആ രണ്ടുപേർ യൂത്ത് കോൺഗ്രസ്സുകാർ വിട്ട ആളാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം യൂത്ത് കോൺഗ്രസ് അത്ര നിസ്സാരമായൊരു സംഘടനയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇത്ര ശക്തിയേ ഉള്ളൂ യൂത്ത് കോൺഗ്രസ് എന്ന് ഞാൻ കരുതുന്നില്ല. ആ രണ്ടുപേർ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ വാടകയ്ക്കെടുത്തവരായിരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടായിരുന്നില്ല എന്ന് അങ്ങനെ ഞാൻ കരുതുന്നില്ല. അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കുന്നതും തെറ്റാണ്. അതേസമയം ഈ പറയുന്ന കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഈ സമരം നടത്തിയതിൻ്റെ ഏറ്റവും ദുർബലമായ പാപ്പരത്വം ചൂണ്ടിക്കാണിക്കാൻ വാടകയ്ക്കെടുത്ത ഒരുപാട് ചരിത്രം കോൺഗ്രസിനെ സംബന്ധിച്ചും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചും ഈ സമരവുമായും ബന്ധപ്പെട്ടുണ്ട്. ഈ ചർച്ചയിൽ തുടർന്നത് പറയാമെന്ന് ഞാൻ കരുതുന്നു. രണ്ടാമതൊന്ന്, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ എന്നത് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ
ഏറ്റവും അധികം മാധ്യമ വേട്ടയ്ക്ക് നിദാനമായ വ്യക്തിയാണ്. മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ ചാനലുകൾ വാടകയ്ക്കെടുത്തവർ വന്നാണ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ തോന്നൽ. യൂത്ത് കോൺഗ്രസിനെ ഒന്ന് ചെറുതാക്കി കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നൊരു വാദമുണ്ട്. യൂത്ത് കോൺഗ്രസിന് അതുമാത്രം അത്രമാത്രം ബലഹീനതയുണ്ടോ സംസ്ഥാനത്ത്? ഒന്നാമത്തെ പ്രശ്നം, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മനസ്സിൽ തോന്നുന്ന തോന്നലുകൾ പറയാനുള്ള സ്ഥലമല്ല നിയമസഭ. ഈ 5 യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ, അവർ കരിങ്കൊടി കാണിക്കുകയും അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അത് കൻ്റോൺമെൻറ്റ് സ്റ്റേഷൻ്റെ പോലീസ് റെക്കോർഡിലുള്ളതാണ്, അത് 5 എന്നുള്ളത് 2 ആക്കുകയും അത് ചാനലുകാർ വാടകയ്ക്കെടുത്ത ആളുകളാണെന്ന് പറയുകയും ഒരേ സമയം അദ്ദേഹം യൂത്ത് കോൺഗ്രസ്സിനെ ഒന്ന് ചെറുതായി കാണിക്കാൻ ശ്രമിച്ചു. അതേ അവസരത്തിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് മനസ്സിൽ കാലങ്ങളായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു വിരോധം പുറത്തെടുക്കാനുള്ള ഒരവസരമായി അതിനെ എടുത്തു. യഥാർത്ഥത്തിൽ ഒന്നാമത്തെ കാര്യം, യൂത്ത് കോൺഗ്രസിൻ്റെയോ KSU ദൗർബല്യമല്ല അത്. സമരത്തിന് പല മുറയുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ സമരം ചെയ്യുമ്പോൾ, കുട്ടികൾ സമരം ചെയ്യുമ്പോൾ അവരുടേതായ രീതിയുണ്ട്. അവർ തീരുമാനിച്ചു മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കണം. മുഖ്യമന്ത്രി വരുന്നത് കൻ്റോൺമെൻ്റ് ഹൗസ് ഗേറ്റിൻ്റെ അവിടെ നിന്നാണ്. അവരവിടെ നിന്ന് അവർ അങ്ങോട്ട് മുഖ്യമന്ത്രി വരുന്നതനുസരിച്ച് മാറി. അവിടെ 5 പേരിൽ കൂടുതൽ നിൽക്കാൻ പറ്റില്ല. 5 പേരിൽ കൂടുതൽ നിന്നാൽ അവിടെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റും, പ്രത്യേകിച്ച് ഈ സംഘർഷാവസ്ഥ സെക്രട്ടേറിയറ്റ് ചുറ്റും നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ 5 പേര് പോയത്. ഇനി പിണറായി വിജയന് നിർബന്ധമാണെങ്കിൽ ഞങ്ങൾ 1000 പേരെ വെച്ചോ 10000 പേരെ വെച്ചോ അദ്ദേഹത്തെ കരിങ്കൊടി കാണിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ അദ്ദേഹത്തെ കരിങ്കൊടി കാണിച്ചേയുള്ളൂ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ണൂരിൽ വെച്ച് കല്ലെറിഞ്ഞ്, നെഞ്ചിൽ കല്ലെറിഞ്ഞ്, നെറ്റിയിൽ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകൾ. നമ്മളൊരു വേ ഓഫ് പ്രൊട്ടസ്റ്റ്, നമ്മുടെ പ്രതിഷേധമായി കരിങ്കൊടി കാണിച്ചു. കേരളത്തിലെ ഒരു സീനിയർ പത്രപ്രവർത്തകനെയാണ് ഒരു പൊതുസമ്മേളനത്തിൽ എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ച്, പാർട്ടി സെക്രട്ടറിയാണ്, നമുക്ക് വിരോധമില്ല. പക്ഷെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയുടെ നിലയിലേക്ക് പോകരുത്. അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകരോടോ മന്ത്രിസഭാ അംഗങ്ങളോടോ പെരുമാറുന്ന രീതിയിൽ ഞങ്ങളോട് പറയരുത്. ഞങ്ങൾ പ്രതിപക്ഷത്താണ്, എല്ലാവരും ജയിച്ചില്ല, ജയിച്ചു വന്നവർ ജനപ്രതിനിധികളാണ്, ഓട് തുളച്ച് അതിൻ്റെ അകത്ത് വന്നവരല്ല. ജനങ്ങളുടെ പിന്തുണയോടുകൂടി അകത്ത് വന്നിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഞങ്ങളോട് പോയി വേറെ പണി നോക്കാൻ ഞങ്ങളോട് പണി നോക്കാൻ പറയാൻ ശ്രീ പിണറായി വിജയൻ ആരാ? ഞങ്ങൾ ഞങ്ങളുടെ ധർമ്മം, ഒരു കോസിന് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുന്നു. ഞങ്ങൾക്ക് ജനങ്ങൾക്കും പൂർണ്ണമായ വിശ്വാസമുണ്ട്. അത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെയും മെഡിക്കൽ വിദ്യാഭ്യാസത്തെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഞങ്ങളത് ചെയ്തില്ലെങ്കിൽ ഭരണകക്ഷിക്കൊരു ധർമ്മമുള്ളതുപോലെ തന്നെ പ്രതിപക്ഷത്തിനൊരു ധർമ്മമുണ്ട്. ആ ധർമ്മമാണ് ഞങ്ങൾ നിറവേറ്റുന്നത്. മാധ്യമപ്രവർത്തകർ ഏതെങ്കിലും ചാനലുകൾക്ക് വേണ്ടി വാടകയ്ക്ക് പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണോ? കേരളത്തിൽ വ്യക്തമായ രാഷ്ട്രീയമുള്ള മുഖപത്രങ്ങൾ ധാരാളമുണ്ട്, അങ്ങയുടെ ദേശാഭിമാനി ഉൾപ്പെടെ. അവിടെ അവർ നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുകയും മറ്റുള്ളവർ ആരെങ്കിലും ഏതെങ്കിലും ഒരു സമീപനം സ്വീകരിച്ചാൽ അത് അങ്ങനെയല്ല എന്ന് പറയുകയും അത് രാഷ്ട്രീയമെന്ന് പറയും. എന്നാൽ നിഷ്പക്ഷമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന മാധ്യമപ്രവർത്തകരെ അവർ വാടകയ്ക്കെടുക്കുന്നവരാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യുന്നത് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമല്ലേ ഞാൻ നേരത്തെ ചോദിച്ച പോലെ? ഹർഷലി, ചർച്ച അവതരിപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞപ്പോഴും മാധ്യമപ്രവർത്തകരെ വാടകയ്ക്കെടുത്തു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ള നിലയിലാണ് തുടങ്ങിയത്. പിന്നീട് ശ്രീ സതീശൻ ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ ചാനലുകൾ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്കും അതുതന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചർച്ചയുടെ ടൈറ്റിലടക്കം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ തോന്നലുകൾ ശരിയോ എന്നുള്ളതാണ്. ഈ തോന്നലുകൾ എന്നുള്ള ഒരു സന്ദർഭത്തെ വിശദീകരിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച തോന്നൽ എന്നുള്ള വാക്ക് മാത്രം ചർച്ച ചെയ്താൽ പ്രശ്നമില്ല. അതിലുപരി മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിൻ്റെ ഭരണ തലവൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ തോന്നലുകൾ എന്ന് പറയുമ്പോൾ അതിന് വളരെ വിശാലമായിട്ടുള്ള അർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ തോന്നലുകൾ, അദ്ദേഹത്തിൻ്റെ വിഷൻ നാളത്തെ കേരളത്തിലെ, ഇന്നത്തെ കേരളത്തിനെ മാറ്റി തീർക്കുന്നതിൽ ഏറ്റവും പിന്നെ പ്രസക്തമായിട്ടുള്ളതാണെന്ന് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ തോന്നലുകളെന്ന് അദ്ദേഹം നിയമസഭയിൽ ഒരു സന്ദർഭത്തിൽ ഉപയോഗിച്ച വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ ആക്രമിക്കുന്ന ഒരു രീതി തീർച്ചയായിട്ടും ആശാസ്യമല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ കരിങ്കൊടി പ്രകടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യം, ഞാൻ കരുതുന്നില്ല അത് യൂത്ത് കോൺഗ്രസ് നടത്തിയതാണെന്ന്. എനിക്ക് തോന്നിയത് അത് ഏതോ ചാനലുകാർ വാടകയ്ക്കെടുത്തവരാണ് എന്നാണ് തോന്നിയത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. 2 ക്യാമറമാന്മാരും അതുപോലെ 2-3 പ്രവർത്തകരും ഉണ്ടായ ഒരു സന്ദർഭത്തെ വളരെ ഒരുപക്ഷെ നർമ്മം കലർത്തി അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ളത് എല്ലാവരും സന്ദർശിക്കും. എനിക്ക് തോന്നിയത് ഇത് ഏതോ ചാനലുകാർ വാടകയ്ക്കെടുത്തതാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അല്ലാണ്ട് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഇത്രയും ഒരു മോശം സമരം നടത്തുമോ എന്നുള്ള നിലയിൽ അവതരിപ്പിച്ചില്ല. ഈ വിഷയത്തെ ഈ നിലയിൽ പിന്നെ വളരെ മാറ്റി തീർക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.